to Ulcer Essence. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇന്ന് കുറേ നാളായില്ലേ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുനാഫയാണ്. കുനാഫ എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് ഈ അറബ് രാജ്യങ്ങൾ നമ്മളെ ഈജിപ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സ്വീറ്റ് ആയിട്ടാണ്. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴും അവിടെ ഇതുണ്ട്, കുനാഫയുണ്ട്. അപ്പം ഈ കുനാഫയ്ക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ സോൺ പേപ്പറൊക്കെ പോലത്തെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്കിവിടെ എല്ലായിടത്തും കിട്ടൂല. കിട്ടുന്ന ഇത് നമുക്ക് ഈ മാളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഒന്ന് രണ്ട് പേരെടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അത് നമുക്ക് ഇവിടെ നമ്മുടെ സാധാരണ സേമിയ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് അതേപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി വാങ്ങിക്കാനുള്ള ഒരു പ്രശ്നം കാരണം ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ സേമിയ വെച്ച് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്കും ഒരു പുതിയൊരു അനുഭവം ആയിരിക്കുമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റുമോ? ഇത് ഈ ഒരു സാധനത്തിന് വേണ്ടി നിങ്ങൾ അലഞ്ഞു നടക്കാതെ നിങ്ങൾക്ക് ഈ സേമിയ വെച്ച് വീട്ടിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നിങ്ങളെ മുമ്പിലോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ്, അതിലോട്ട് പോവാം. അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് സേമിയയാണ്. ഇതൊരു 250 ഗ്രാം ആണ്. അപ്പം സേമിയ, അത് കഴിഞ്ഞ് ബട്ടർ വേണം, അതേപോലെ തന്നെ ചീസ് വേണം. ചീസ് ഒരു 3 എണ്ണം മതി. ചീസ് പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മൈദ, 1 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാല്, 1 കപ്പ് പാല്, ഇനി ഇതിൻ്റെ കൂടെ ബാക്കി നമ്മുടെ മൈദ, കോൺഫ്ലവർ, ചീസ് എല്ലാം കൂടെ ഇട്ട് ക്രീമാക്കാൻ പോവുകയാണ്. അടുത്ത് നമ്മൾ മൈദ ഇടാൻ പോവുകയാണ്. ഇനി നമ്മൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇതിങ്ങനെ ഇളക്കി വെച്ചതിന് ശേഷമേ അടുപ്പ് നമ്മൾ കത്തിക്കാവൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ചൂടായതിനു ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ചീസും പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ മൊത്തം 3 ചീസാണ് എടുത്തത്. അതിൽ ഇപ്പം 2 ചീസ് ഇടുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇതെന്നുള്ളത്. ഇത് നമ്മൾ സേമിയ 2 ലെയറായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ക്രീമി ഫില്ലിങ് വരും. ആ ഫില്ലിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമുക്കതൊരു ഒരു ക്രീമി ഫ്ലേവർ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയാവും. അപ്പോഴത്തേക്കും നമുക്കത് സേമിയയുടെ ഇടയിലേക്ക് ഫില്ല് ചെയ്യാനുള്ള രീതിയിലേക്ക് അത് വരും. അപ്പം ഞാനിവിടെ ഇതിലാണ് നമ്മൾ സേമിയ ഇട്ട് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിൽ ഓൾറെഡി ബട്ടർ നല്ലവണ്ണം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് സേമിയ ആദ്യത്തെ ഒരു ലെയർ ഇട്ടതിന് ശേഷം ആ ക്രീം ആഡ് ചെയ്തിട്ട് ആ ക്രീമിൻ്റെ പുറത്തുകൂടെ 2-ാമത്തെ ലെയർ സേമിയയും കൂടെ ആഡ് ചെയ്യും. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിത് നല്ലവണ്ണം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആ ക്രീം ആഡ് ചെയ്യണം. ഇനി നമ്മൾ അതിൻ്റെ ബാക്കി അതിൻ്റെ കൂട്ടത്തിൽ ആ ചീസ് വെക്കുകയാണ്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചീസ് ഇത് നമ്മൾ ബാക്കിയും കൂടെ ഇട്ട് ഈ മേൽഭാഗങ്ങൾ കവർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ മേൽഭാഗം കൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഉപ്പാണ് ഇട്ടിട്ടുള്ളത്, ഇത് ആവി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിലാണ് വെച്ച് നമ്മളത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് അടച്ച് വെക്കണം. നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം.
അടിപൊളി. നമ്മുടെ സേമിയ വെച്ചിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ നമ്മളത് പറഞ്ഞില്ലേ ക്രീം, ആ ക്രീമെല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ക്രീമൊക്കെ നമ്മുടെ ഈ ഇത് മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ക്രീം ഇങ്ങനെ ആ ഒരു ഒരു കട്ടി ടൈപ്പിൽ ഇങ്ങനെ ഇളവി ഇങ്ങി വരും. ആ ഒരു ക്രീം അത് നമ്മൾ നോർമൽ കുനാഫയുടെ ഇത് നോക്കിയാലും അങ്ങനത്തെ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഈ സേമിയ ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് ഒരു ഷുഗർ സിറപ്പ് അത് കുറച്ച് മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്താൽ മതി. കാരണം ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഭയങ്കര ഒരു മധുരമുണ്ട്, നല്ല രീതിയിൽ മധുരം, ബട്ടറും ചീസും എല്ലാം കൂടെ നല്ല രീതിയിലുണ്ട്. അപ്പം എല്ലാവർക്കും വേണമെന്നില്ല, അപ്പോൾ വേണമെന്നുള്ളത് യൂസ് ചെയ്യാം. അപ്പം ഞാനൊന്ന് യൂസ് ചെയ്യുന്നത് ഇതിൽ ഉപയോഗിക്കും. അപ്പം ഞാൻ ഇതിൽ കുറച്ചൊന്ന് ഷുഗറിൻ്റെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഇതിന് തേനാണ് ഉപയോഗിക്കുന്നത്. രാജാക്കന്മാരെ കാലത്ത് അറബ് നാട്ടിലൊക്കെ അവർ തേൻ ഉപയോഗിക്കും. നമുക്ക് അങ്ങനെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മളതിൽ ഉള്ളത് എന്താ വെച്ചാൽ ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്രയും വലിയ പീസ് അങ്ങനെ പോകുന്ന ചീസൊക്കെ ഉണ്ടോ നമ്മള് അകത്തോട്ടെ ചീസ്, ചീസിന്റെ ഒക്കെ ആ രുചി അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ സേമി ആയതുകൊണ്ട് കുറച്ചൊരു ഒരു എന്താ പറയാ ഒരു കടിക്കുമ്പോ കുറച്ച് ഒരു കർമുറ ഒരു ഫീലുണ്ട്. ആ സേമിയ ഡ്രൈ ആയിരിക്കണ എൻ്റെ ആ ഒരു ഫീലുണ്ട്. പക്ഷെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, നല്ല മധുരമുണ്ട്, ടേസ്റ്റും എല്ലാം സൂപ്പറാണ്. പക്ഷെ ആ സേമിയയുടെ ആ ഒരു കറുമുറ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. കുനാഫ എന്ന് പറയുമ്പോൾ സേമിയ അല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ സേമിയ ആയതുകൊണ്ട് അതിന്റെ ഒരു കറുമുറ ഫീലുണ്ട്. പക്ഷെ അതും കൊള്ളാം, അതും ഓക്കെയാണ്. ഈ മധുരത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചവയ്ക്കുമ്പോൾ ആ ശബ്ദം കർക്കട കർപ്പുറ കർപ്പുറ എന്നുള്ള ശബ്ദവും പിന്നെ ആ ഒരു ഒരു പ്രത്യേക ടേസ്റ്റും ആ സേമയുടെ ഒരു പ്രത്യേക ടേസ്റ്റും എല്ലാം കൂടെ ഓക്കെയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കുനാഫയുടെ ശരിക്കുമുള്ള നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. സുനാഫ കുനാഫ മേക്ക് ചെയ്യുന്ന ഇത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ഉണ്ടാക്കണം, ഇതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേമിയ വെച്ച് യൂസ് ചെയ്യാം. അപ്പം എല്ലാവരും പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.